ഇനി ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ നോക്കിട്ട് ഈ ഒരു വഴിയെ കാണുന്നുള്ളൂ. വിശ വരുന്നതുവരെ നിർത്താൻ പറ്റില്ല. പൂജാരി അത് തന്നെയല്ലേ പറഞ്ഞത്. 15 വർഷമായിട്ട് ഒരടുപ്പവും കാണിക്കാതിരുന്നിട്ട് ഒരാവശ്യം വന്നപ്പോൾ കുട്ടിയുടെ സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ? തറവാട്ടി കേറ്റാതിരുന്നത് നമ്മളാരും അല്ലല്ലോ, അച്ഛനല്ലേ. നമ്മളോടൊന്നും അവൻ ഒരു പരിഭവം ഇല്ല. അശോകനെ കുറച്ചുനാൾ അവിടെ നിർത്തണമെന്ന് പറഞ്ഞ കുട്ടികൃഷ്ണനെ അത് സന്തോഷായിരിക്കും. ഗൾഫിൽ പോവാൻ പറഞ്ഞു കേൾക്കാത്തവൻ നേപ്പാളിൽ പോവാൻ പറയാ പോവോ? അതിന് വഴിയുണ്ട്. എങ്ങോട്ട് പോന്നു? എങ്ങോട്ടും പോന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പൊ എന്നെ കാണ. എന്തിനാ എന്നെ കാണുന്ന? അതപ്പണ് അറിയത്തില്ലേ. എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവന് മാറ്റി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറങ്ങി തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും അവരെ അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ. അത്രക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ. ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ. നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പാമ്പും പോലാണല്ലോ. നീ എന്താ മേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശേലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും. വേണ്ട, മനസ്സിലത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ അല്ലേ മോനെ. അപ്പൂട്ടാ, അപ്പൂട്ടിനോട് സ്നേഹമുള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ. ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാര് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? ഏട്ടാ, കുട്ടിമാമയുടെ മോളെ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ ചെറുപ്പത്തില് മുത്തച്ഛന്റെ ഷഷ്ടി പൂർത്തിക്ക് വന്നപ്പോ. ഇപ്പൊ നല്ല ശേലാത്ര കാണാൻ. ആര് പറഞ്ഞു? അമ്മ. അതിനെ അമ്മ ഇപ്പൊ അടുത്ത കാലത്തൊന്നും അവളെ കണ്ടിട്ടില്ലല്ലോ. അല്ല, നേപ്പാളിൽ നിന്ന് ആരോ പറഞ്ഞതത്രേ. അത്ര സുന്ദരി അവനൊന്നും വഴിയില്ല. അമ്മായി നേപ്പാളിയല്ലേ, മൂക്കൊക്കെ ചപ്പി ഒരുമാതിരി ഇരിക്കും. അയ്യോ അല്ല, അശ്വതി ചേച്ചിക്ക് മുത്തശ്ശിയുടെ ചായ. ഏട്ടൻ അങ്ങോട്ടല്ലേ പോണത്, അപ്പൊ അശ്വതി ചേച്ചി കാണല്ലോ. അതിനാര് പോകുന്നു നേപ്പാളിലേക്ക്? ഞാനെങ്ങും പോകുന്നില്ല. പോന്നില്ലെങ്കി വേണ്ട, എന്റെ ഏട്ടത്തിമായിട്ട് വരണ്ടതാ. ഏട്ടൻ ഇഷ്ടമല്ലെങ്കിൽ വല്ല ഗൂർക്കയും കെട്ടിക്കൊണ്ട് പോകും. നീ പൊടി അടുത്ത്. വേണ്ടെങ്കി വേണ്ട. അത്ര സുന്ദരിയായിരിക്കോ? അങ്ങനെയാണെങ്കിൽ ഗൂർഖകൾ കെട്ടേണ്ട കാര്യമല്ലല്ലോ ഞാനിവിടെ ഉള്ളപ്പോ. നിന്റെ ഒരു വിക്രം നീയും വന്നോട് ഉറങ്ങാൻ നോക്ക്. എന്റെ മോൻ പേടിച്ചു പോയിരിക്കും, നീ സമാധാനായിട്ട് കിടന്നു ഉറങ്ങുവാനേ. അവൻ ഒരു ദിവസം വെള്ളത്തിൽ പൊക്കിയുണ്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. കൊച്ചു വായില് വലിയ വർത്താനം കേട്ട് ആരും തള്ളിയിട്ട് പോകും. എന്താ നിനക്ക് വല്ലതും തോന്നിയോ? എനിക്കൊന്നും തോന്നിയില്ല. അശോകേട്ടൻ പറ, എന്നെ പിടിക്കാൻ വന്നാലേ ശരിക്കും കണ്ടോ? കണ്ടു, ഇവിടെ ഉള്ള ആളൊന്നും അല്ല.
ഇനി നീ ഒറ്റയ്ക്ക് ഈ കുളത്തിലൊന്നും കുളിക്കാൻ വരണ്ട. വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും എന്ന് മുത്തശ്ശി പറയാറുണ്ടായിരുന്നു. അശോകേട്ടൻ കണ്ട സ്വപ്നം ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ? എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന്? കാവിലെ പാട്ട് മത്സരത്തിന് പഠിക്കുക, കുറച്ച് ദിവസമായിരുന്നു തുടങ്ങിയിട്ട്. ഓ അത് ശരി. എടാ ഏതായാലും നീ തോക്കും, അതിന്റെ കൂടെ വെള്ളത്തിൽ കിടന്ന് വല്ല അസുഖം വരുത്തി വെക്കണം അപ്പുക്കുട്ടാ. തോക്കും പോയത് വലിയവനും ഒന്ന് വേർക്കും. ആ വീർപ്പ് തലേ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ? ആയുർവേദം വേണോ അലോപ്പതി വേണോ ഹോമിയോപ്പതി വേണോ നീ തന്നെ തീരുമാനിച്ച് വെച്ചോ. നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കേട്ടാണ്ട. നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണ് മനസ്സിലായത്. നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ സിനിമ പാടാനായിരിക്കും. അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത്? നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. ദേ ഒറ്റ വീക്ക് വെച്ചാണ്ടല്ലോ ഇതൊക്കെ. നിനക്ക് അവനെ വിളിച്ച് ചോദിച്ചൂടെ? അങ്ങോട്ട് ചെന്നാ മതി. പാട്ട് മത്സരത്തിൽ തോറ്റതിന്റെ ദേഷ്യത്തിൽ ഇരിക്കുമ്പോ ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് പൂ വേണമെന്ന് പറഞ്ഞോട്ട് ചെന്നാലേ ആ കീരി എന്നെ കടിച്ചു തിന്നും. അവനെ ഇടിച്ചു താഴ്ത്തിയുള്ള നിന്റെ സംസാരം അല്പം കൂടുന്നുണ്ട്. എന്നായാലും അപ്പുകുട്ടി അനുസരിക്കേണ്ട പെണ്ണാ നീ, അത് മറക്കണ്ട. കല്യാണം കഴിയുമ്പോ അനുസരിച്ചാ പോരെ, ഇപ്പഴേ അടിമ വേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മുൻശുണ്ടിയും കുറച്ച് അസൂയയും നല്ല വിവരക്കേട് ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പാവാ, ഓരോ കാര്യത്തിലും നീ എന്നെ വിളിക്കുന്നല്ല അവന്റെ ദേഷ്യം. അശോകേട്ടൻ വയ്യെങ്കിൽ ഇത് പറഞ്ഞാ മതി, എന്റെ സ്വഭാവം മാറ്റാനൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞോ ഒരു ഉപദേശി. ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. അപ്പുകൂട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവന് വൃത്തികേട് കാണിച്ചത്? എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം, ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ. അപ്പുകൂട്ടന്റെ ജീവിതം തെളിച്ചിട്ടേ നേപ്പാളിലോട്ട് കടക്കാനുള്ള പ്ലാനാ. അവിടെ ഉണ്ടല്ലോ ഒരു മുറപ്പെണ്ണ്. ഇല്ല, അവൻ പോകില്ല. ഫ്ലൈറ്റിൽ കയറാനുള്ള ശേഷി ഉണ്ടെങ്കിലേ അവൻ പോകൂ. അവൻ പോവില്ല. എടാ അപ്പുകൂടെ, നീ എന്ത് പിടിച്ചില്ലേ? നീ എന്നെ ഒതുക്കിയിട്ട് നാടുവിടാൻ തീരുമാനിച്ചു അല്ലേ? പോകുന്നതിന് മുമ്പ് നിനക്ക് എന്റെ വകയായിട്ടൊരു ചെറിയ പാരിതോഷ്യം തരാം. സൈക്കിൾ പോടാ ശില്പ, അടിച്ചപടി രണ്ടു കാലുകൾ ഓടിക്കണം. ശോകനും അതവളുടെ വെറും നമ്പറാ, കാശ് വാങ്ങിച്ചിട്ടുള്ള പണി. അയ്യോ
എന്റെ കാശ് പോയോ? അയ്യോ, ഓടിക്കോടാ. ഞാനല്ല, അവരെ തന്നെ അടിച്ചത്. അവിടെ ചെന്ന് തീരുമാനിക്കാം. അല്ല, അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അല്ല, അത് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാന്നല്ലേ പറഞ്ഞു.